ഈ അടുത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മുൻ രാജകുടുംബത്തിലെ ഒരു അംഗം ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, ആർത്തവ സമയത്ത് ഒരു സ്ത്രീ ഒരു ചെടിയിൽ തൊടുകയാണെങ്കിൽ ആ ചെടി വാടും എന്നുള്ളത്. ഇത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണെന്നുള്ള ശാസ്ത്രീയതയുടെ ബാക്ക്ഗ്രൗണ്ടും കൂടി അവർ സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. ഇത് എത്രത്തോളം വാസ്തവമാണ്, അതല്ലെങ്കിൽ അവർ ഈ കാലഘട്ടത്തിൽ അത് മുന്നോട്ട് വെക്കുമ്പോൾ ജനങ്ങളിലേക്ക് ചെലുത്തുന്ന ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളുടെ സ്വാധീനം എത്രത്തോളം? അവർ പറയുന്ന ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ ഗവേഷണങ്ങളിൽ ഈ ഇങ്ങനത്തെ സ്ത്രീകൾ പോയിട്ട് ചെടികളിൽ തൊട്ടാൽ അതിനകത്തു നിന്ന് ഇലക്ട്രിക് പ്രവാഹം ഷോക്ക് ഉണ്ടാവുകയും അങ്ങനെ അത് എന്താ പറയുക ചെടികൾ വാടിപ്പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു എന്നാണ് അവരുടെ എക്സാക്ട്, ഏതാണ്ട് അതാണ് അവർ പറയുന്നത്. ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നതുണ്ട്. ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ പ്രസിദ്ധമായ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ബോസ് നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനായ സയൻറ്റിസ്റ്റുകളൊരാളാണ്. അദ്ദേഹം ബോട്ടണി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റെങ്കിലും ബോട്ടണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഒരു കാര്യം ശരിയാണ്, അതായത് ബോട്ടണിയുമായി ബന്ധപ്പെട്ടുള്ള ബോസിൻ്റെ ഗവേഷണത്തിൽ പെട്ടൊരു കാര്യമായിരുന്നു ഈ തൊട്ടാവാടി ചെടി എന്നൊക്കെ പറയുന്ന ചെടി. അതായത് ചെടികൾക്ക് ജീവനുണ്ടെന്ന് നമുക്കറിയാം, ചെടികളുടെ ജീവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെ പറ്റിയുള്ള പഠനങ്ങളാണ് ബോസ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ചെടികളുടെ പെട്ടെന്നുണ്ടാവുന്ന സ്പോണ്ടേനിയസ് റെസ്പോൺസ് എന്ന് പറയുന്നത് നമുക്ക് കാണാവുന്ന ഒരു ചെടിയാണ് തൊട്ടാവാടി. മറ്റേ ഇതൊക്കെ വളരെ മെല്ലെ കാണാവുന്ന, അപ്പോൾ നമുക്ക് പ്രകാശമുള്ളൊരു സ്ഥലത്തേക്ക് ചെടി വളയുന്നു, നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നടത്താറുള്ള ഒരു പരീക്ഷണമൊക്കെയാണല്ലോ, നമുക്കറിയുന്നതാണ്. പ്രകാശമുള്ള ഒരു ജനലിൻ്റെ സൈഡിൽ കൊണ്ടുപോയി ചെടി വെച്ചാൽ പ്രകാശം, അതൊക്കെ വളരെ മെല്ലെ നടക്കുന്ന പ്രോസസ്സാണ്, പെട്ടെന്ന് നടക്കുന്ന ഒന്നാണ് തൊട്ടാവാടി. അപ്പം അതൊക്കെ ബന്ധപ്പെട്ട് പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഈ ആർത്തവവും സ്ത്രീയൊന്നുമായിട്ട് യാതൊരു ബന്ധവും ഈ പറഞ്ഞ പഠനങ്ങൾക്കൊന്നും ഇല്ല. ഇത് അന്ധവിശ്വാസമാണെന്ന് സാമാന്യ ബോധമുള്ള ഒരാളോട് പറയേണ്ട കാര്യം, അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്നല്ല, ഇതൊരു ഒരു ബ്ലണ്ടർ എന്നൊക്കെ പറയില്ലേ, നോൺസെൻസ് എന്നൊക്കെ പറയാവുന്നൊരു കാര്യമാണെന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ഒരാളോട് പറയേണ്ട കാര്യമല്ല. ലോകത്ത് എവിടെയെങ്കിലും ആർത്തവമുള്ള സ്ത്രീകൾ തൊട്ടതുകൊണ്ട് ചെടികൾ വാടിപ്പോവുകയോ, അങ്ങനെയാണ് കേരളത്തിലെ ചെടികളൊക്കെ വാടിപ്പോകണമല്ലോ, ഇപ്പം ആർത്തവം നോക്കിയാണോ സ്ത്രീകൾ ചെടികൾക്ക്, അത് ഇതൊന്നും യാതൊരു നിലയ്ക്കും ലോജിക്കലി പരിശോധിക്കുന്ന ഒരു കാര്യം പോലുമല്ല. സയൻസിനൊരു പരിശോധനയ്ക്ക് ഒരു കാര്യം വിധേയമാക്കണമെങ്കിൽ അതിനാവശ്യമായ മിനിമം മാനദണ്ഡങ്ങളുണ്ട്, അതിൽ പോലും ഇത് പെടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവരത് പറയുന്നത്? പിന്നെ ഇവർ പറയുന്നതിന് ഞാൻ രണ്ട് കാര്യങ്ങളാണ് കാണുന്നത്. ഒന്ന്, സയൻസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ, ഇത്തരത്തിലുള്ള ഹിമാലയൻ ബ്ലണ്ടേഴ്സ് പറയുന്ന ആളുകളുടെ എല്ലാം ഇപ്പോഴത്തെ ഒരു സ്ഥിരം ലോജിക് ആണ് ഈ സയൻസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ സയൻസിൻ്റെ ടേംസൊക്കെ ആവശ്യമില്ലാതെ ഉപയോഗിക്കും, സയൻസിൻ്റെ ടെർമിനോളജി ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നത് സമ്പൂർണ്ണ അബദ്ധമാണ്. സയൻസിലെ ഓരോ വാക്കിനും കൃത്യമായ ചില അർത്ഥങ്ങളുണ്ട്, ആ അർത്ഥം മറ്റൊരു സ്ഥലത്തും അതുപോലെ അല്ല. പല വാക്കുകളും അങ്ങനെയാണ് സയൻസിൽ, സയൻസുമായി ബന്ധപ്പെട്ട ആളുകൾ അത് കൂടുതൽ പറയും. ഇപ്പം സയൻസിലെ ആ വാക്കുകളൊക്കെ എടുത്തിട്ട് അനാവശ്യമായി കൊണ്ടുവന്നിട്ട് ഈ ഇത്തരത്തിലുള്ള ബ്ലണ്ടേഴ്സ് തെളിയിക്കാനായി ഉപയോഗിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട്. കുറച്ചു കാലം മുമ്പ് നമ്മുടെ നാട്ടിൽ സജീവമായിരുന്ന ഒരു ഗോപാലകൃഷ്ണൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു. ഒരു ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നൊരു കക്ഷി, അദ്ദേഹം അമ്പലത്തിൽ പോകുമ്പോഴുള്ള നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി, മറ്റേ അതിനകത്തെ ഇലക്ട്രിക് പ്രഭാവം, കാഥോഡ് ആനോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയും. ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ കൃത്യമായി ശാസ്ത്രീയ മനോവൃത്തി ഇല്ലാത്ത, സയൻറ്റിഫിക് ടെമ്പറിലേക്ക് കടന്നു ചെന്നിട്ടില്ലാത്ത ഒരു വിശ്വാസി ഇയാൾ ഈ പറയുന്നതൊക്കെ സയൻസ് ആണല്ലോ എന്നാണ് തോന്നുന്നത്. സയൻസിൻ്റെ കുറേ വാക്കുകൾ, കുറേ സംജ്ഞകൾ ഉപയോഗിച്ചാൽ സയൻസായി എന്നൊരു തോന്നൽ സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതുപോലെ സയൻസിനെ വെച്ച് ഈ ബ്ലണ്ടേഴ്സിനെ തെളിയിക്കാനുള്ളൊരു ശ്രമം കുറേ കാലമായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു കാലം മുഴുവൻ സയൻസിനെ പുറങ്കാലിന് ചവിട്ടി പുറത്താക്കിയവരാണ് ഈ ആചാരവാദികൾ. ഇപ്പോൾ കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത് സയൻസിന് അക്വേറിയലാണ്, ഞങ്ങൾ സയൻസാണ് പറയുന്നതെന്ന് പറയണം. കാരണം സയൻസിനൊരു ഒരു ആധികാരികതയുണ്ട്. അത് ഈ യഥാർത്ഥത്തിൽ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വന്ന വലിയൊരു മാറ്റമാണത്. നമ്മളതിനെ അങ്ങനെ കൂടി കാണണം. അതായത് നമുക്കറിയാലോ, നമ്മുടെ പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ മുൻപൊക്കെ പരസ്യങ്ങളിൽ സിനിമാ നടികൾ, സിനിമാ നടന്മാർ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ ഇവരൊക്കെ ഓരോ സാധനങ്ങൾ അവതരിപ്പിക്കുന്നു. പിന്നീട് വന്നൊരു പരസ്യത്തിൻ്റെ രീതിയുണ്ട്. ടൂത്ത്പേസ്റ്റിൻ്റെ പരസ്യം ആരാണ് വെക്കേണ്ടത്? ദന്ത ഡോക്ടർ. അങ്ങനെയാണ് സ്റ്റെതസ്കോപ്പൊക്കെ തൂക്കി നിന്നിട്ടൊരു ദന്ത ഡോക്ടർ പറഞ്ഞു ഇതാണ് ഏറ്റവും നല്ല പേസ്റ്റ്, ഇതാണ് ഏറ്റവും നല്ല പേസ്റ്റ് എന്നുള്ള ബ്രാൻഡ് നിർദ്ദേശിക്കാൻ ഇരിക്കാനാണല്ലോ ദന്ത ഡോക്ടർമാരുടെ പണി. ഇതൊന്നും അല്ലെന്ന് നമുക്കറിയാം.
പക്ഷേ സയൻസിൻ്റെ ഈ സംഭവങ്ങൾ, സ്റ്റെതസ്കോപ്പ്, അതിൻ്റെ കോട്ട്, ഇതൊക്കെ സയൻസിൻ്റെ എന്തോ സംഭവങ്ങളാണെന്നാണ് നമ്മൾ ധരിച്ചു വയ്ക്കുന്നത്. അപ്പോൾ അതിൽ സയൻസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ബാക്കർട്ടണിൽ, ഒരു ഛായാപടത്തിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്ന് പറയുന്ന ഒരു പുതിയ പരിപാടി വളർന്നു വന്നിരുന്നു. അതിനോട് ഒപ്പം ചേർന്നുകൊണ്ട് അനുപൂരകമായിട്ടാണ് സയൻസ് ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ബ്ലെൻഡേഴ്സ് പറയൽ തുടങ്ങിയത്. അപ്പോൾ കുറച്ചു കാലം മുമ്പ് വാസ്തു നമ്മുടെ നാട്ടിൽ സജീവമായിരുന്നല്ലോ. വാസ്തു എന്ന് പറയുന്നത് നമ്മളൊക്കെ കിടക്കുന്നതല്ലാതെ വേറൊരു പുരുഷനും കൂടി നമ്മുടെ വീട്ടിൽ കിടക്കുന്നുണ്ടെന്നും അതിൻ്റെ പേരാണ് ഈ വാസ്തു പുരുഷനെന്നും എല്ലാ വീട്ടിലും ഓരോ പുരുഷൻ കിടക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഹിമാലയൻ ബ്ലണ്ടറാണ്. അതനുസരിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് കക്കൂസ് പണിയണം, വാതിൽ പണിയണം എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി. പക്ഷേ ഇത് മുൻപ് പറഞ്ഞിരുന്നതിനേക്കാളും കൂടുതൽ ഇപ്പോൾ അതിൻ്റെ സയൻസൊക്കെ വിശദീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഒരു വിങ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിനോട് ചേരുന്ന ഒന്നാണ് ഇപ്പോൾ ഈ തിരുവിതാംകൂർ മുൻ രാജവംശത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അവരുടെ പേരെന്താ, ഗൗരി ലക്ഷ്മി ഭായി എന്ന് പറയുന്ന അവർ നടത്തുന്ന ഈ അഭിപ്രായം. ഞാൻ അതിന് കാണുന്ന മറ്റൊരു സാമൂഹ്യശാസ്ത്രപരമായ പ്രശ്നം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത്തരം പൊട്ടത്തരം പറയുന്ന ഒരുപാട് പേരെ എനിക്കെൻ്റെ നാട്ടിലറിയാം. അപ്പം നമ്മൾ ഇരിക്കുന്നതിന് തന്നെ സമീപ പ്രദേശത്തുള്ള ഒരു ഒരു കക്ഷി, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹം ഇപ്പോഴും ഒടിയനുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പലപ്പോഴും അദ്ദേഹം ഒടിയനെ കാണാറുണ്ട് രാത്രി. കാളയോ പൂച്ചയോ വലതുമൊക്കെ ഈ റോട്ടിലൂടെ പോകുമ്പോൾ അതൊക്കെ ഒടിയനാണെന്നും അതൊക്കെ രാത്രി ഏതോ മനുഷ്യർ വേഷം മാറി വരുന്നതാണെന്നും അദ്ദേഹം ആത്മാർത്ഥമായി വിശ്വസിക്കുകയും രാവിലെ ഇവിടെയുള്ള നാല് ആളുകളോട് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സംഭവം നിങ്ങൾ മീഡിയയിൽ കണ്ടോ? ഇല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ സംഭവം മീഡിയ കണ്ടിട്ടില്ല. ഇതിൽ നിന്ന് ഒട്ടും വ്യത്യാസമില്ലാത്തൊരു ബ്ലണ്ടറാണ് ഇവർ ഈ പറഞ്ഞത്. പക്ഷെ അതിന് മീഡിയയിൽ വിസിബിലിറ്റി ഉണ്ട്. വൈ ഒറ്റ കാരണമേ ഉള്ളൂ, രാജവംശം. എന്ത് രാജവംശം? ആധുനിക ജനാധിപത്യത്തിൽ രാജാവിനെന്ത് പ്രസക്തി, രാജവംശത്തിനെന്ത് പ്രസക്തി? ഒരു പ്രസക്തിയും ഇല്ലെന്നേ. പക്ഷേ ഒരു പ്രസക്തിയും ഇല്ലെങ്കിലും രാജവംശത്തിലെ ഒരാൾ തമ്പുരാട്ടി വന്നിരുന്ന് പറയുമ്പോൾ അത് പറച്ചിലല്ല. എൻ്റെ നാട്ടുകാരൻ ഈ പറയുന്ന ഒടിയൻ്റെ കാര്യം പറച്ചിലാണ്. അവർ തിരുവായി മൊഴിയുകയാണ് ചെയ്യുക. അവർ തിരുവായി മൊഴിയുന്ന മണിമുത്തുകൾ ശേഖരിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. ഇതിൻ്റെ പേരാണ് പ്രിവിലേജ്. ആ പ്രിവിലേജാണ് ഏറ്റവും വലിയ അശ്ലീലം. സത്യത്തിൽ ഞാൻ പറയുന്ന ആ സ്ത്രീയല്ല, അവർക്ക് ഞാൻ കരുതുന്നത് അവർക്കൊരു 60 മുകളിൽ, എന്തായാലും എബോവ് 60s or 70s അവർക്ക് പ്രായം ഉണ്ടാവും. ആ പ്രായത്തിൽ നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ ഒരുപാട് പേർ, ഞാൻ അവരെ പ്രത്യേകമായിട്ട് കുറ്റപ്പെടുത്തുന്നതല്ല, ഒരുപാട് പേർ ഇങ്ങനെ പലതും പറയുന്നുണ്ട്. ഈ പറയുന്നതിനൊന്നും വിസിബിലിറ്റി ഇല്ല. അവരുടെ ഈ വിസിബിലിറ്റിയുടെ അടിസ്ഥാനം എന്താണ്? അവരുടെ പ്രപിതാമഹന്മാർ, മുൻതലമുറക്കാർ രാജവംശമായിരുന്നു എന്നതാണ്. അതിനെന്ത് പ്രസക്തിയാണുള്ളത്? കഴിഞ്ഞൊരു ദിവസമാണ് അവർ നിയമസഭയിൽ കലഹങ്ങൾ നടക്കുന്നത് ജ്യോതിഷം നോക്കാതെ നിയമസഭ ഉണ്ടാക്കിയത് കൊണ്ടാണെന്ന് പൊതുവേദിയിൽ ഇവർ തന്നെ പ്രസംഗിച്ചു. വാസ്തുവിദ്യാപീഠം എന്നോ മറ്റോ പേരുള്ള ഒരു സംഘമുണ്ട്. അതിൻ്റെ വാസ്തുവിദ്യാപീഠത്തിൻ്റെ സമ്മേളനത്തിലായിരുന്നു അവരിത് പറഞ്ഞത്. ഈ വാസ്തുവിദ്യാപീഠത്തിൻ്റെ ഇനി വാസ്തുവിദ്യ എന്ന് പറയുന്നൊരു വിദ്യയുണ്ട്. അത് വാസ്തു എന്ന് പറയുന്ന ഈ പരിപാടിയല്ല, നമ്മുടെ തച്ചുശാസ്ത്ര വിദ്യയ്ക്കാണ് വാസ്തുവിദ്യ എന്ന് പണ്ട് വിളിക്കുന്നത്. അതൊരു വിദ്യയാണ് എന്ന് വെച്ചാൽ തച്ചുശാസ്ത്രം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ തച്ചന്മാർ, ആശാരികളൊക്കെ അവരുടെ പ്രയോഗത്തിലൂടെ, അത് തച്ചന്മാർ, നമ്മുടെ നാട്ടിലെ ആശാരികൾ, നമ്മുടെ നാട്ടിലെ വർക്കിംഗ് ക്ലാസ് ആയൊരു സമൂഹം ഈ നമ്മുടെ നാട്ടിലെ വീടുകൾ പണിയുന്നതിന്, ക്ഷേത്രങ്ങൾ പണിയുന്നതിനൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു ശാസ്ത്രമാണ്. അത് തീർച്ചയായിട്ടും സയൻറ്റിഫിക് ആയ ഒരു കാലത്തെ വളരെ സയൻറ്റിഫിക് ആയ ഒരു വഴിയാണത്, ഒരു എൻജിനീയറിംഗ് ആണ്. ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തേണ്ട ബാധ്യതയുള്ള വാസ്തു വിദ്യാപീഠത്തിൻ്റെ സെമിനാറിൽ എന്തുകൊണ്ടാണ് ഈ രാജകുടുംബാംഗം വരുന്നത് എന്ന് വെച്ചാൽ, കാണിയായിട്ടല്ലോ ഗസ്റ്റായിട്ട് പ്രസംഗിക്കാൻ വരുന്നത്. അവർ ഏതെങ്കിലും വാസ്തുവിദ്യാ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചായിട്ട് അറിവുണ്ടോ? എനിക്കില്ല. ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. അവർ ഈ വാസ്തുവിദ്യയിൽ എന്തെങ്കിലും പ്രത്യേകമായി തച്ചുശാസ്ത്ര ഗവേഷകയോ അല്ലെങ്കിൽ തച്ചുശാസ്ത്രജ്ഞയോ അല്ലെങ്കിൽ സ്വന്തമായി വീടുണ്ടാക്കുന്ന ആളോ അങ്ങനെ വല്ലതും ആണോ? അതുമല്ലല്ലോ. എന്തുകൊണ്ട്? തമ്പുരാട്ടിയാണെന്നേ, തമ്പുരാട്ടിയാണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഇതെന്താണത്? ഇത് ഇതിൻ്റെ പേരാണ് നമ്മുടെ മനസ്സിനകത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന മൊണാർക്കിയൽ സെൻസ് എന്ന് പറയുന്ന രാജവാഴ്ചയെ കുറിച്ചിട്ടുള്ള ദാസ്യം. ഇത് അടിഞ്ഞുകൂടിയൊരു സമൂഹത്തിലേക്കാണ്. ഇത്തരം ഗ്രൂപ്പുകളുണ്ട് ഇൻ്റർനെറ്റിൽ,
നിങ്ങൾ നോക്കിയാൽ മതി, പത്മനാഭപുരം ദാസന്മാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്, അവിടെ പോയാൽ മതി. ഈ രാജവംശത്തിലെ കുറേ ഇത്തരത്തിലുള്ള തമ്പുരാട്ടിമാരെയും തമ്പുരാന്മാരെയും കുറിച്ചുള്ള സ്തുതികൾ, പത്മനാഭ കീർത്തനങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ തിരുവിതാംകൂറിൻ്റെ ഒരു കണ്ടീഷനിങ്ങിൽ നിന്ന് രക്ഷപ്പെടാത്തൊരു വലിയ സമൂഹം ഈ ആധുനിക ഘട്ടത്തിലും അവിടെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. കാരണം തിരുവിതാംകൂർ എന്ന് പറയുന്നത് പൊതുവേ നമ്മുടെ നാട്ടിലെല്ലാം അതുണ്ട്. തിരുവിതാംകൂറിൽ എന്തുകൊണ്ട് അത് കൂടുതലുണ്ടായെന്ന് വെച്ചാൽ തിരുവിതാംകൂർ കുറേ കൂടി ബലിഷ്ഠമായൊരു രാഷ്ട്രമായിട്ടാണ്. അത് ഏത് രാഷ്ട്രം? ഏതാണ്ട് ഹിന്ദു രാഷ്ട്രം തന്നെയായിരുന്നു അത്. മനുസ്മൃതി പ്രകാരം ഭരിച്ചിരുന്നൊരു രാജ്യം, മനുസ്മൃതിക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദു രാഷ്ട്ര എന്നുള്ള ഐഡിയോളജി ഉണ്ടാവുന്നത് 1921 ഒക്കെയാണ്. പക്ഷേ അതിനു മുമ്പേ സ്ഥാപിക്കപ്പെട്ട ഒരു ഹിന്ദു രാഷ്ട്രം ഇന്ത്യയിലുണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് തിരുവിതാംകൂർ. ഞാനിത് പറയുന്നത് വളരെ കൃത്യമായിട്ടാണ്. കാരണം 1500s തൃപ്പടിദാനം നടക്കുന്നത്. മാർത്താണ്ഡവർമ്മ താൻ പിടിച്ചെടുത്തതും ഇവിടെ ഉണ്ടായിരുന്നതുമായ മുഴുവൻ തിരുവിതാംകൂറും ആ ഭൂമി മുഴുവനായും പത്മനാഭസ്വാമിയുടെ മുന്നിൽ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് പത്മനാഭസ്വാമിയുടെ മുന്നിൽ സമർപ്പിച്ചു. അതിനാണ് തൃപ്പടിദാനം എന്ന് പറയുന്ന ചടങ്ങായിട്ട് പറയുന്നത്. ഇനി മുതൽ തിരുവിതാംകൂർ മുഴുവനായും പത്മനാഭൻ്റെ കീഴീടാണ് നൽകി പത്മനാഭന് സമർപ്പിക്കുകയാണ്. പിന്നെ അദ്ദേഹം സ്വീകരിക്കുന്ന ബിരുദം പത്മനാഭദാസൻ എന്നാണ്. അതായത് രാജാവ് പത്മനാഭനാണ്, ഞാൻ പത്മനാഭദാസനാണ്. പിന്നീടുള്ള രാജാക്കന്മാരൊക്കെ ധർമ്മരാജാവ്, കാർത്തിക തിരുനാൾ രാജാവ്, പിന്നീട് വരുന്ന രാജാക്കന്മാരെല്ലാം തന്നെ ശ്രീമൂലം തിരുനാളായാലും അരിഴൻ തിരുനാൾ, ഉത്തരം തിരുനാളായാലും ചിത്തിര തിരുനാൾ, എല്ലാവരും പത്മനാഭദാസൻ എന്നുള്ള ബിരുദത്തിലാണ് അറിയപ്പെടുന്നത്. രാജാവല്ല, രാജാവ് പത്മനാഭനാണ്, ഞാൻ പത്മനാഭദാസനാണ്. ഈ രാജാവ് ഏതാ? ഹിന്ദു ദൈവതമാണ്, തിരുവിതാംകൂറിലെ ഹിന്ദു ദൈവതം. പത്മനാഭനോട് നമുക്ക് യാതൊരു എതിർപ്പുമില്ല. പത്മനാഭനെ ആരാധിക്കുന്ന ഭക്തർ തീർച്ചയായും പത്മനാഭനെ ആരാധിക്കുന്നു, അത് അവരുടെ ആരാധനയുടെ വിഷയമാണ്. പക്ഷേ ഹിന്ദു ദൈവതത്തിന് കീഴിൽ ഒരു സ്റ്റേറ്റിനെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റലാണ് തൃപ്പടിദാനത്തിന് ശേഷം നടന്നത്. അങ്ങനെ രൂപീകരിക്കപ്പെട്ടൊരു രാഷ്ട്രമായതുകൊണ്ട് അതിനകത്ത് അതിശക്തമായി നിലനിൽക്കുന്ന ഈ രാജവാഴ്ചയെ പറ്റിയിട്ടുള്ള ബോധ്യമുണ്ടല്ലോ, അതിപ്പോഴും കുറേ മനുഷ്യർ തലയിൽ കൊണ്ടു കിടക്കുന്നു. അത് കേരളത്തിൽ മറ്റേ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കൾ അത്തരത്തിൽ ചിന്തിക്കുന്നവരായിട്ടുണ്ട്, സാംസ്കാരിക പ്രവർത്തകർ അങ്ങനെ ചിന്തിക്കുന്നവരായിട്ടുണ്ട്, ഉന്നത വിദ്യാഭ്യാസം കിട്ടിയ ആളുകൾ, സെലിബ്രിറ്റികൾ, സിനിമാ താരങ്ങൾ പലരും ഉണ്ടെന്ന് ഇവരെ ഭക്തിയോടെ കാണുന്നവർ. അതിൻ്റെ ബാക്കിയാണ് എൻ്റെ നാട്ടിലെ ഒടിയനെ പറ്റി പറഞ്ഞ ആൾക്ക് വിലയില്ല. എൻ്റെ നാട്ടിലെ ഒടിയനെ പറ്റി തമ്പുരാട്ടി പറയുമ്പോൾ ഓഹോ, എൻ്റെ നാട്ടിലെ ഇയാൾ പറയുമ്പോൾ ഏഹേ എന്നുള്ളതാണ്. ഇതിന് ഈ രണ്ട് തലമുണ്ട്. ഒന്ന് സയൻസിനെ വെച്ചുള്ള നീതീകരിക്കൽ, രണ്ട് പ്രിവിലേജ്. ഇത് രണ്ടും അതിശക്തമായി കേരളത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരം ബ്ലണ്ടറുകൾ കേരളത്തിൽ ഇന്നും ഒരു വിൽപ്പന ചരക്കുള്ള മുതലായി നിലനിൽക്കുന്നത്. പ്രായമായ സ്ത്രീയെ മാത്രമായി ഇതിലൊന്നും കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അവരൊരു ഇത്രയും പ്രായമുള്ള അവരുടെ എല്ലാ മനുഷ്യരും അവരവരുടേതായ സഞ്ചിത സംസ്കാരത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളയാൾ ജീവിച്ചു വളരുന്ന ജീവിത സാഹചര്യങ്ങളുടെ ഒരു സൃഷ്ടിയാണ്. ഞാനും താങ്കളും എല്ലാവരും അങ്ങനെയാണ്, അവരും അതാണ്. അവരവർക്ക് പറ്റുന്ന ചില കാര്യങ്ങൾ അവരുടെ മുന്നിൽ കൊണ്ടുപോയി മൈക്ക് തിരുകുന്ന ആളുകളാണ് ഈ കാര്യത്തിൽ കുറ്റക്കാർ, അല്ലാതെ അവരല്ല. യഥാർത്ഥത്തിൽ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ പ്രശ്നം ശരിയാണ്. അതായത് ആർത്തവത്തെ പറ്റിയിട്ടുള്ള ഇത്തരം ധാരണകൾ, സ്ത്രീകളെ പറ്റിയിട്ടുള്ള ഇത്തരം ധാരണകൾ സ്ത്രീകൾ തന്നെ പങ്കിടുന്നു, ഇതും ഒരു പുതിയ കാര്യമല്ല. ഇപ്പം 2018 ശബരിമല പ്രശ്നങ്ങളൊക്കെ സജീവമായിരുന്ന കാലത്ത് വളരെ വ്യാപകമായി പ്രചരിക്കപ്പെട്ടൊരു വീഡിയോ ഒരു മലയാളി തന്നെയായ അമേരിക്കയിലോ മറ്റോ ജോലി ചെയ്യുന്ന ഒരു ഉയർന്ന ഗൈനക്കോളജിസ്റ്റ് ആർത്തവം മാലിന്യമാണ് എന്നവർ പറയുന്നൊരു വീഡിയോ ആണ്. അത്രയും ഗംഭീരമായി എഡ്യൂക്കേറ്റഡായ വളരെ വിദഗ്ധയായ ഒരു ഗൈനക്കോളജിസ്റ്റാണ് പറയുന്നത് ആർത്തവരക്തം മലിനമാണ് എന്നൊക്കെ പറയുന്നത്. അവർ പറയുന്നതിനാണോ നിങ്ങൾ പറയുന്നതിനാണോ വില എന്നായിരുന്നു ചോദ്യം. ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രബോധവും ശാസ്ത്രജ്ഞാനവും വളരെ വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ്. ശാസ്ത്രബോധം എന്ന് പറയുന്നത്, ശാസ്ത്രജ്ഞാനം എന്ന് പറയുന്നത് നിങ്ങൾ സയൻസിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷനായിട്ട് കിട്ടാവുന്ന കാര്യമാണ്. ഇൻഫർമേഷൻസ് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. അറിവിന് പല തലങ്ങളുണ്ട്, അതിൻ്റെ ഒന്നാം തലമാണ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചെടുക്കാൻ കഴിയും.
ഇൻഫർമേഷൻസിനെ കൂട്ടി വെച്ച് ആ ഇൻഫർമേഷൻസിലെ ശരിയും തെറ്റുകളും സ്വയം പരിശോധിക്കുന്ന ഒരു രണ്ടാം തലമുറ വരുന്നുണ്ട്. അതിൻ്റെ പേര് ഇൻ്റർപ്രിട്ടേഷൻ എന്നാണ്, വ്യാഖ്യാനം നമ്മൾ പറയും. നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ നേടിയ കുറേ അറിവുകൾ വെറും ഇൻഫർമേഷൻസായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിൽക്കുന്നു, നിങ്ങളുടെ തലയിൽ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? നിങ്ങൾക്ക് ക്വിസ് മത്സരത്തിൽ ഫസ്റ്റ് വാങ്ങാം, അതിന് പറ്റും. ജി കെ ഉണ്ട് എന്ന് പറയുമല്ലോ നമ്മൾ കുട്ടിയൊക്കെ, അതാണ് ജി കെ ഉണ്ടാവാൻ അത് ഉപകാരപ്പെടും. വേറെ ഇൻഫർമേഷൻസ് കൊണ്ട് പ്രയോജനമൊന്നുമില്ല, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം എന്ന് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ താങ്കളോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? അപ്പോൾ അറിയാത്ത ചോദ്യങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് തത്തേണ്ടി വരും. അതുമാത്രമാണ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ വെറും കരുക്കളാണ്, ഇൻ്റർപ്രിട്ടേഷൻ അതല്ല. ഈ ഇൻഫർമേഷൻസിനെ ചേർത്ത് വെച്ച് നാം നിർമ്മിക്കുന്ന ഒരു സമീക്ഷയാണ്, അതാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻഫർമേഷൻ്റെയും ഇൻ്റർപ്രിട്ടേഷൻ്റെയും ഒരു മൂന്നാം തലമുണ്ട്, അതാണ് ഹാബർമാസ് എന്ന് പറയുന്ന ചിന്തകൻ പറയുന്നത്. മൂന്നായിട്ട് തിരിക്കുമ്പോൾ മൂന്നാം തലമെന്ന് പറയുന്നത് ക്രിട്ടിക് ആണ്. ക്രിട്ടിക് എന്ന് വെച്ചാൽ നമ്മൾ നേടിയെടുത്തിരിക്കുന്ന ഈ ഇൻഫർമേഷൻസിനെ തന്നെ വിമർശനാത്മകമായി പരിശോധിക്കണം. നമ്മൾ നേടിയ ഈ അറിവ്, ആ അറിവ് ഉണ്ടായത് എങ്ങനെ, ആ അറിവ് അറിവാണോ, ആ അറിവിനെ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് എന്താണ്? ഈ പരിശോധനയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ക്രിട്ടിക്കൽ സ്പിരിറ്റ് എന്നുള്ളിടത്ത് എത്തുക. ഈ ഇൻഫർമേഷൻ മാത്രം നേടിയാലും നിങ്ങൾക്ക് ശാസ്ത്രബോധമുള്ള ഒരാളാവാം, ഇതാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം. അതുകൊണ്ട് ഇപ്പോൾ എനിക്കൊരു അസുഖം വരുമ്പോൾ ഞാൻ പോയി കാണുന്ന ഡോക്ടർ ഭക്തനാണോ അല്ലെങ്കിൽ അയാൾ ആൾദൈവ ഭക്തനാണോ, അയാൾ കുട്ടിച്ചാത്തനെയാണോ ആരാധിക്കുന്നത് ഞാൻ നോക്കേണ്ട കാര്യമില്ല. ഞാൻ ഇപ്പോൾ ഓർത്തോ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ഓർത്തോ ഡോക്ടറെ പോയി കാണുമ്പോൾ അയാൾക്ക് അസ്ഥിരോഗവുമായി ബന്ധപ്പെട്ട ആ ഡിഗ്രികളും അതിലുള്ള വിവരവും ഉണ്ടെങ്കിൽ അയാൾ പഠിച്ചത് വെച്ചൊരു മരുന്ന് എഴുതി കഴിഞ്ഞാൽ അതെൻ്റെ ശരീരത്തിൽ വർക്ക് ചെയ്യും. അയാൾ അത് കഴിഞ്ഞിട്ട് അമൃതാനന്ദമയെ പ്രാർത്ഥിച്ചാലോ സായിബാബയെ പ്രാർത്ഥിച്ചാലോ കുട്ടിച്ചാത്ര ആനമർദ്ദയോ മറ്റേ തലതല്ലി ചില്ലോനോ എന്തു വേണമെങ്കിൽ അയാൾക്ക് പ്രാർത്ഥിക്കുക, അതൊന്നും നമ്മുടെ വിഷയമല്ലേ. ശാസ്ത്രജ്ഞാനം അതാണ്, ശാസ്ത്രബോധം അതല്ല. ഈ ഗൈനക്കോളജിസ്റ്റിനുള്ളതും അത്തരത്തിൽ ഇപ്പോൾ നമ്മുടെ നാസയിൽ നിന്ന് അല്ല നമ്മുടെ ISRO നിന്ന് റോക്കറ്റ് അയക്കുന്നതിന് മുമ്പ് തിരുപ്പതി പോയി പൂജ നടത്തിയിട്ട് നാരങ്ങയും പച്ചമുളകും വെച്ച് കെട്ടുന്ന ആൾക്കാരുണ്ടല്ലോ സയൻറ്റിസ്റ്റ്, അവർക്കൊക്കെ ഉള്ള സാധനത്തിൻ്റെ പേര് ശാസ്ത്രജ്ഞാനം എന്നാണ്, ശാസ്ത്രബോധം എന്നല്ല. ശാസ്ത്രബോധം എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. അതില്ലാതിരിക്കുക എന്ന് പറയുന്ന പ്രശ്നം നമ്മുടെ നാട്ടിൽ സജീവമായിട്ടുണ്ട്. അതാണ് രണ്ടാമതൊരു കാര്യം. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്, സ്ത്രീകൾക്കിടയിൽ നിന്ന് തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള ചിന്തകൾ നിർമ്മിക്കപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാലും അല്ലെങ്കിൽ പാട്രിയാർക്കിയുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാലും ഇത് വളരെ സ്വാഭാവികമായി മുൻപ് മുതലേ ഉണ്ട്. കാരണം പാട്രിയാർക്കി ഒരു ലോകബോധമാണ്. പുരുഷന്മാർ സ്ത്രീകളെക്കാളും മികച്ച ആളുകളാണ് എന്നതും ഒരു വേൾഡ് വ്യൂ ആണ്. അതായത് അങ്ങനെയല്ല, മറിച്ച് ലോകത്തെ എല്ലാ മനുഷ്യരും ഒരുപോലെയുള്ളവരാണ് എന്ന് കരുതുന്നത് എങ്ങനെ ഒരു വേൾഡ് വ്യൂ ആയിരിക്കുന്നുവോ അതുപോലെ മറ്റൊരു വേൾഡ് വ്യൂ ആണ് പാട്രിയാർക്കിയൽ സെൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് പങ്കിടുന്ന പുരുഷന്മാരുമുണ്ട് സ്ത്രീകളുമുണ്ട്. പുരുഷന്മാരാണ് ശരി, എത്രയോ സ്ത്രീകളെ നമുക്കങ്ങനെ കാണാം. സതി നിരോധനം നടന്ന കാലത്ത് ഇന്ത്യയിൽ പ്രകടനം നടന്നതാണല്ലോ, ഞങ്ങൾക്ക് തീ ചാടാൻ അവകാശം വേണം എന്ന് പറഞ്ഞ് സ്ത്രീകൾ റോട്ടിൽ ഇറങ്ങി ഇന്ത്യയിൽ പ്രകടനം നടന്നതാണ്. ഇപ്പോൾ റെഡി ടു വെയിറ്റ് പ്രകടനം നമ്മൾ കുറച്ചു കൊല്ലം മുമ്പല്ലേ കണ്ടത്. ഞങ്ങൾ അശുദ്ധകളാണ്, ഞങ്ങൾ ആർത്തവത്തിൽ അശുദ്ധരാണ്, ബ്രഹ്മചാരിയായ അയ്യപ്പൻ ഞങ്ങളെ കണ്ട പ്രശ്നമാണെന്ന് പറയുന്ന സ്ത്രീകളുണ്ടായിരുന്നു ഇവിടെ. ഇങ്ങനെ നമുക്ക് ഏത് ഘട്ടത്തിലും ഇത് കാണാം. ഞാൻ പറയാറുള്ളൊരു കാര്യം, നിങ്ങൾ ഈ മുന്നോട്ട് നടന്ന് തുടങ്ങുമ്പോൾ മാത്രമേ കാലിലുള്ളത് പാദസരമാണോ ചങ്ങലയാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. മുന്നിക്ക് നിങ്ങൾ നടക്കുന്നേയില്ലെങ്കിൽ നിങ്ങളുടെ കാലിൽ കിടക്കുന്ന ചങ്ങല നിങ്ങൾക്ക് പാദസരമാണെന്ന് വിശ്വസിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല, അങ്ങനെ വിശ്വസിച്ച് ജീവിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ എത്രയോ സ്ത്രീകൾ അങ്ങനെയില്ലേ, നമ്മുടെ വീട്ടകങ്ങളിൽ. അത് അവരുടെ പ്രശ്നമല്ല, ഈ ടോട്ടൽ പാട്രിയാർക്കിയൽ ലോകബോധം സൃഷ്ടിച്ചെടുത്ത ഇരകളാണ് യഥാർത്ഥത്തിൽ അവരും. അതുകൊണ്ട് അങ്ങനെ യഥാർത്ഥത്തിൽ ഈ ടോട്ടൽ പാട്രിയാർക്കിയൽ സെൻസിബിലിറ്റിയുടെ ഇരകളായ സ്ത്രീകളെ തന്നെ മിസ്ലീഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ബ്ലണ്ടറുകൾ, ആർത്തവ മാലിന്യം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള എന്നോ ശാസ്ത്രം തള്ളിക്കളഞ്ഞ ലോകം മുന്നോട്ട് നടന്ന പ്രശ്നങ്ങൾ വീണ്ടും ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീകളെ തന്നെ കുഴപ്പത്തിൽ ചാടിക്കുന്നൊരു പ്രശ്നമാണ്.
സത്യത്തിൽ സെൻസുള്ള മാധ്യമ പ്രവർത്തനം ചെയ്യേണ്ടത് എന്താണ്? ഇവരുടെ മുന്നിൽ പോയി മൈക്ക് നീട്ടേണ്ട യാതൊരു കാര്യവും ഈ ലോകത്തില്ല. അത് എന്ത് കാര്യത്തെക്കുറിച്ചാണ് ഇവർക്ക് സംസാരിക്കാനുള്ളത്? ഇവർക്ക് എന്തെങ്കിലും അവർക്ക് അറിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവർ സംസാരിക്കട്ടെ, ഓക്കെ. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കേണ്ട കാര്യം എന്താണ്? അനാവശ്യമായ ഒരു കാര്യം നടത്തി, ഇത് അനാവശ്യമായ വിവാദ വ്യവസായം കൊഴുക്കുകയാണ്. അതിലേക്കുള്ള സംഭാവനകളാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ഇതെല്ലാം ബേസിക്കലി നമ്മുടെ നാട്ടിലെ ഈ തീവ്ര വലതുപക്ഷ ബോധത്തിന് ഒരു ശക്തമായ പിന്തുണയായി മാറുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ അവസാനത്തെ കാര്യം. ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ട്രൂത്ത് അതാണ്. ഇത് ആത്യന്തികമായി ഈ രാജഭക്തിയോട് പങ്കിടുന്ന ആളുകൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പോലും BJP ഒരു പ്രചരണ വാഹനം തിരുവനന്തപുരത്ത് പറഞ്ഞുകൊണ്ട് പോകുന്നത് മാർത്താണ്ഡവർമ്മ ഭരിച്ച പത്മനാഭൻ്റെ മണ്ണായ ഈ മണ്ണിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നാണ്. അങ്ങനെ പറയുന്ന രാഷ്ട്രീയ കക്ഷികൾ കേരളത്തിൽ നിലനിൽക്കുന്നു. അതിനാണ് അടിസ്ഥാനപരമായി ഈ പറഞ്ഞ ചെറിയ ചെറിയ മരുന്നൊക്കെ അവസാനം വളമായി തീരുക എന്നതുകൂടി നമ്മൾ ഇതിൻ്റെ ഒപ്പം ആലോചിക്കുന്നത് നന്നായിരിക്കും.